മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദമാദ്യത്തെ മുക്കാൽ ഭാഗം. നഷ്ടത്തിലായിരുന്ന കച്ചവടം, ബിസിനസ്സൊക്കെ ലാഭത്തിലാകുവാനുള്ളൊരു യോഗം കണ്ടു തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ്സിലെ വരുമാനം വലിയ ശ്രമമൊന്നുമില്ലാതെ തന്നെ വർദ്ധിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. പഴയ കാലത്ത് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, എപ്പോഴും നമുക്ക് അനുകൂലമല്ലാത്ത കാലത്ത് നമ്മുടെ ശ്രമം ഒരുപക്ഷെ ഫലപ്രാപ്തിയിൽ എത്തിക്കില്ല. അത് അനുകൂലമായിട്ടുള്ള സമയം വരുമ്പോഴാണ് ഫലപ്രാപ്തിയിൽ വരിക എന്നുള്ള കാര്യം അറിയുക. അപ്പോൾ കഴിഞ്ഞ കാലത്ത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്കൊക്കെ കോമ്പറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കാനുള്ള ഒരു ഭാഗ്യം, തരക്കേടില്ലാത്തൊരു ജോലി വന്നു ചേരാനുള്ള യോഗം, ഇതൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. ജോലി ഉള്ളവർക്ക് ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കുക, അതായത് അവിചാരിതമായിട്ടുള്ള ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു അഡീഷണൽ ചാർജ് ഒക്കെ വരാം. കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ചുമതലയുള്ള ജോലിയൊക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. എം എൻ സിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ ജസ്റ്റ് ഇങ്ങനെ എമർജ് ചെയ്യുന്നുള്ളതാണ്, ഔട്ട് ഓഫ് നോ വെയർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അലേർട്ടായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം നേട്ടങ്ങൾ കൂടും. എപ്പോഴും അനുകൂലമായിട്ടുള്ള സമയത്താണല്ലോ നമുക്ക് നേട്ടങ്ങൾ വരിക എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. അപ്പോൾ പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകളിലെ തടസ്സങ്ങളൊക്കെ നീക്കുവാനായി ശ്രീകൃഷ്ണനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ബുധനാഴ്ചകളിൽ വ്യാഴാഴ്ചകളിൽ നടത്തുക. കഴിയുന്നവരവിടെ ഒരു തുളസിമാലയൊക്കെ സമർപ്പിച്ച് ശ്രീകൃഷ്ണ സ്തോത്രം ദിവസവും ജപിച്ചുകൊണ്ട് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്ന് 9 പ്രാവശ്യം കൂടി ജപിച്ചോളൂ. അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ വന്നു ചേരും. ജാതകത്തിൽ ഈ 7 ഭാവാധിപൻ 6 നിൽക്കുക എന്നൊക്കെ പറയുമല്ലോ, അതായത് വിവാഹ കാര്യങ്ങളിൽ ഇങ്ങനെ തടസ്സം. എന്തൊക്കെ ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും വെൽ പ്ലേസ്ഡ് ആണ്, സൗന്ദര്യമുണ്ട്, പൊതുവെ നല്ല ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്, എന്നിട്ടും വിവാഹം നടക്കണില്ലല്ലോ, ജാതകങ്ങളൊന്നും അങ്ങനെ ചേരാത്ത രീതിയിലുള്ള ചുവാദോഷമൊന്നും ഇല്ല എന്നൊക്കെ ചിലർ, എന്നിട്ടും എന്താ ഇപ്പോൾ വിവാഹം നടക്കാത്തത് എന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് ഈ വാരം അനുകൂലമാണ്. അവർക്ക് വിവാഹാലോചനകൾ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ശിവക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, മുല്ലപ്പൂ മുട്ട് നൽകി സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളൂ. വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും. വിദേശ ബന്ധം, അതായത് വിദേശവുമായിട്ടുള്ളൊരു കോൺടാക്ട്, വിദേശത്തെ ജോലി അല്ലെങ്കിൽ ദൂരദേശത്ത് എന്തെങ്കിലും ഒരു നേട്ടം, അതുവഴി ഒരു നേട്ടം, നല്ലൊരു വാർത്ത വിദേശത്തു നിന്നോ ദൂരദേശത്തു നിന്നോ വരാനുള്ള ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ സമ്മാനമൊക്കെ നൽകാനുള്ള ഒരു യോഗമുണ്ട്. യാത്രകൾ അനിവാര്യമായി വരാം എന്നുള്ളതാണ്. യാത്രകൾ കൊണ്ട് എന്നാൽ നഷ്ടങ്ങൾ വരില്ല, ചിലവുണ്ടാകുമെങ്കിൽ തന്നെയും നേട്ടങ്ങൾ തന്നെയാണ് കാണുന്നത് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. പൊതുവെ ആഡംബരങ്ങൾ വസ്തുക്കളോട് ഒരു താല്പര്യം തോന്നാം. വളരെ അകൽച്ചയൊക്കെ ഉണ്ടായിരുന്നവർ ഒന്ന് അടുത്തു വരാനും, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങളിൽ ഒന്നുകിൽ അത് പ്രയാസങ്ങൾ നീങ്ങുക അല്ലെങ്കിൽ അതിലൊരു തീരുമാനമുണ്ടാകുവാനും ഭാഗ്യമുള്ള കാലമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. ശനിപ്രീതി കൂടി വരുത്തുന്നതുകൊണ്ട് അല്ലെങ്കിൽ ധർമ്മശാസ്ത്ര പ്രീതി കൂടി വരുത്തുന്നതുകൊണ്ട് പ്രയാസങ്ങളൊക്കെ നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും.